بسم الله الرحمن الرحيم فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم كارهون قال الملأ നേതാക്കന്മാര് പറഞ്ഞു മലഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേതാക്കന്മാർ എന്നൊന്നല്ല മലഗ് മലഗ് പറഞ്ഞാൽ സ്റ്റേജ് നിറഞ്ഞിരിക്കുന്ന ആളുകൾ എന്ന മല ആ നിറഞ്ഞാൽ നിറച്ചു എന്നുള്ള അർത്ഥം അപ്പൊ നേതാക്കന്മാർ എവിടെ ഉണ്ടാകുക സ്റ്റേജിൽ അണിനിരന്നിരിക്കും അപ്പൊ അതിനും അതിന് ഉരുത്തിരിഞ്ഞു വരുന്നൊരു മേനയാണ് അല്ലാതെ അതിൻ്റെ ഒറിജിനൽ മേനല്ല ആ അല്ലദീന എങ്ങനത്തെ മല ആണ് കഫറു അവർ കാഫിരികളായിരിക്കുന്നു തൻ്റെ ജനതയിൽ നിന്നുള്ള അത് നേതാക്കന്മാരാണേ ആ മാ നറാക്ക നാം നിന്നെ കാണുന്നില്ല നമ്മളെപ്പോലത്തൊരു മനുഷ്യനായിട്ടല്ലാതെ എന്താ പറ്റി നബി എന്ന് പറഞ്ഞാൽ എനിക്കെന്തൊരു പ്രത്യേകതയുള്ളത് അലൈന നിനക്ക് ഞങ്ങളെക്കാൾ യാതൊരു മഹത്വം ഇല്ല ജിന്നാളം അങ്ങനെ എന്നൊക്കെ ഞങ്ങൾ അറിയില്ല നമ്മളെ കൂടെ ജീവിക്കണല്ലേ വേറെ ചില ആയത്തുകളിൽ പറഞ്ഞു തേക്കുലും ഇമ തേക്കുലും വൈശ്രമിമ ആ ജി ഞങ്ങൾ ഒക്കെ ഒന്നെ തിന്നണം ഒന്നെ കുടിക്കണത് ജിയും കൈതപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട് എന്തൊരു വ്യത്യാസം നബി നബി എന്ന് പറഞ്ഞാൽ എന്താ ആ ഞാൻ അത് മാത്രമല്ല ഒമാൻ അറാക്ക നാം നിന്നെ കാണുന്നില്ല ഇത്തബാക്ക നിന്നോട് പിന്തുടർന്നിരിക്കുന്നു ഇല്ലല്ലദീന ഒരു കൂട്ടരല്ലാതെ ഹും അവരാവുന്നത് ഹറാതിരുന്ന ഞങ്ങളെ കൂട്ടത്തിൽ വെച്ച് ബാക്ക് ഷെഡ്യൂൾ കേസ്റ്റ മനസ്സിലായില്ലേ ബാക്ക് ഷെഡ്യൂൾ കേസ്റ്റ് ട്രൈബ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പിന്നോക്ക ജാതിക്കാർ ആ അസാഫിലുന നമ്മളെ കൂട്ടത്തിലുള്ളതായിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരാ പിരിക്കണ ചൂടി പിരിക്കുന്ന ആളുകളെ പോലെ ആ നെയ്ത്തുകാരെ പോലെ വല്ല അസാക്കിഫത്തി ചെരുപ്പ് കുത്തികളെ പോലെ മനസ്സിലായില്ലേ അപ്പോൾ പഴയകാലത്തെ ഏയ് ഈ ജാതി ജോലികളൊക്കെ താഴ്ന്ന ആളുകൾക്കുള്ള മണ്ണാമാരെ ജോലിയാണ് ഈ പറഞ്ഞ തുന്നലൊക്കെ പഴയ കാലത്തെ തുന്നണ എളുപ്പാനുള്ള ഈ മണ്ണാമാരെ പണിയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈന്ദവ ഈ വേർതിരിൽ വന്നിട്ടുണ്ട് മനുഷ്യൻ്റെ അപ്പോൾ പിന്നെ അവനാൻ സ്വീകരിക്കുന്ന തൊഴിലിനനുസരിച്ചുള്ളതായ സ്വഭാവങ്ങളും അവനാൻ വരും മനസ്സിലായില്ല അങ്ങനെയാണ് താഴ്ന്ന ജാതി മുന്നോക്ക ജാതി എന്താണത് ആ അഭിപ്രായം കൂടുതലില്ലാത്ത ബാദിയറയ്യുന്നുണ്ട് ആ വൈറ തഫക്കുരും ഫീക്ക് അതാ പ്രഥമ ദൃഷ്ട്യ എന്നർത്ഥം ബാദിയറയ്യ എന്നാല് പ്രഥമ കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത തരം താണ ട്രൈബ്സ് ആൻഡ് ബാക്ക് ഷെഡ്യൂൾ കേസ്റ്റ് ഒബിസി ആണ് കൂടുള്ളത് ആ ആ ഐ വഖത്ത ഹുദൂസി അവ്വലി റയ്യുന്ന ബാദിയറയ്യ അവരുടെ പ്രഥമമായ അഭിപ്രായം വരുന്ന സമയത്ത് അപ്പോൾ ഓല് എന്തായിട്ടില്ല ഗാഢമായി ചിന്തിച്ചില്ല ഗാഢമായി ചിന്തിച്ചാൽ പോലെ ഇങ്ങനെ എന്നെ പിന്തുടരും കാരണം എന്താ ഐജും ഞങ്ങളെ മാതിരി തിന്നണു തൂർന്നു പാത്തുന്നു എല്ലാ പരിപാടിയും ഉണ്ട് പിന്നെ എങ്ങനെ നബി നബി തരണം എന്താ ആ അതല്ലേ പണ്ടൊരു പിരാന്തൻ 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 എന്ന് പറഞ്ഞാൽ എന്താ തുണിയൊക്കെ കഴിച്ചിടണം അവർ ചങ്ങായി തുണിയിച്ചിട്ടപ്പോൾ ഓനോട് എന്തിനാച്ചി തുണിയിച്ചിട അതല്ലേ പിരാന്ത് പിന്നെ ഞാനിങ്ങനെ പിരാന്തനാകരുത് ഞാൻ തുണിയെടുത്തിടങ്ങളെ പോലെ തന്നെ ആയില്ലേ എന്ന് പറഞ്ഞാൽ നബിക്കൊരു പ്രത്യേക ഐഡൻറ്റിഫിക്കേഷൻ ഒന്നുമില്ല ഒരു നബിക്കൊരു പ്രത്യേക തലി കേട്ടോ ഒരു രണ്ടാമുണ്ടോ ഇതൊന്നുമില്ല മനസ്സിലായില്ലേ പിന്നെന്താ നീ ഞങ്ങളിടയിൽ ജീവിക്കണു ഞങ്ങളെ മാതിരി വിവാഹം കഴിക്കുന്നു ഞങ്ങളെ മാതിരി മക്കളുണ്ടാവും ഞങ്ങളെ മാതിരി കക്കൂസ് പോകണം ഏയ് പിന്നെന്താ ഒരു വ്യത്യാസം ആ പിന്നെ എനിക്കൊരു വ്യത്യാസം ഉണ്ടായി ഇയാൾ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ അങ്ങനെ പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ എന്നോട് തുടരെ ആരോഗിക്കാനും കാര്യപ്പെട്ട ആൾക്കാരാണ് ഇത് എന്നോട് തുടർന്നിരിക്കുന്ന കാരാ ചെരുപ്പുത്തിയാളും ഏയ് നെയ്ത്തുകാരും കൂലിവേലക്കാരും ഒക്കെ അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല ലക്കും നിങ്ങൾക്ക് അലൈന ഞങ്ങളെക്കാൾ മിൻ ഫളിലിൻ ഒരു മഹത്വവും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്നു മിന്ന നമ്മൾ നിങ്ങളെ പിന്തുടരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെക്കാളൊരു വൈശിഷ്ട്യം കാണണ്ടേ അതൊന്നും ഞങ്ങൾ കാണുന്നില്ല
പല്ലെപ്പിച്ചയോ ഞങ്ങൾ നിങ്ങളെ ധരിക്കുന്നത് കാദിബീൻ കള്ളന്മാരായും കൊണ്ടാണ്. റിസാലത്തിനെ വാദിക്കണ വെറുതെ പറയാണ്, അള്ളാന്റെ അടുന്ന് അത് കിട്ടിക്കണോ ഇത് കിട്ടിക്കണൊക്കെ. ആ അവര് കടത്തിയിരിക്കുകയാണ്, യഹൂദനബിയുടെ കൗമിനെ കടത്തിയിരിക്കണം മാഹു അദ്ദേഹത്തോട് കൂടെ വിൽ ഖിതാബി നെതുന്നുക്കും. ഓലെല്ലാരും കൂടി നബി എന്ന് പറയണല്ലോ, നബി എന്ന് പറഞ്ഞ ആര് മാത്രമേ ഉള്ളൂ? യഹൂദ നബിയിലുള്ളൂ. ആ കാലാപ്പ യഹൂദ നബി അല്ലേ, അല്ല നൂഹ് നബി അല്ലേ? ആ നൂഹ് നബി. നൂഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനതയെ നിങ്ങളൊന്ന് പറഞ്ഞു തരുവീൻ, അഖ്ബിറൂനി നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരുവീൻ, ഞാനാണ് എങ്കിൽ അലാ ബൈനത്തിൻ മിർ റബ്ബി എന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതായ വ്യക്തമായ വിശദീകരണത്തിലാണെങ്കിൽ, അള്ളാഹു തആല എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു, റഹ്മത്തൻ മിൻ ഇൻദിഹി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതായ കാരുണ്യം നൽകിയിരിക്കുന്നു, അഥവാ ഏറ്റവും വലിയ കാരുണ്യം ഏതാവുന്നു, നുബുവത്ത് എന്ന് പറഞ്ഞതാവുന്നു. ും അങ്ങനെ അത് നിങ്ങളുടെ മേൽ തിരിയാതെയായിരിക്കുന്നു, ഖഫിയത്തായാലേക്കും നിങ്ങളുടെ മേൽ തിരിയാതെയായിരിക്കുന്നു. ഉമ്മിയത്ത് എന്നുണ്ട്, ഉമ്മിയത്ത് എന്നുണ്ട്. ആ ഉമ്മിയത്ത് അപ്പൊ അമത്ത്ന്നുണ്ട്, മനസ്സിലായില്ലേ? ആ അങ്ങനെ എനിക്കല്ലാവിന്റെ വക്കൽ നിന്ന് ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ വരികയും നിങ്ങൾക്കത് കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ നിങ്ങൾക്കതിനെ നിർബന്ധമാക്കുമോ, നമ്മൾ നിങ്ങളെ നിർബന്ധിപ്പിക്കുമോ, അലാ കബൂലിയായി ഇതിനെ സ്വീകരിക്കാൻ, വാന്തും ലഹാ കാരിഹു നിങ്ങളത് വെറുക്കുന്നവരാണ്, അലാ ദാലിക അതിന് മേൽ നമ്മൾക്ക് കഴിയുകയില്ല. എന്റെ സമൂഹമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല അലൈ ഇതിന്റെ പേരിൽ, അലാ തബ്ലീഗ് റിസാല ഈ റിസാലത്തിനെ എത്തിച്ച് തന്നതിന്റെ പേരിൽ ചോദിക്കുന്നില്ല, മാലൻ മാസക്കായി ഒന്നും ചോദിക്കണില്ല, എങ്ങനത്തെ മാലാണ് തൊഴുത്തു നീഹി ആ മാലിനെ നിങ്ങൾ എനിക്ക് നൽകുന്നു ഫീസ് വേണമെന്ന് പറഞ്ഞില്ല. ഇൻ അജിരിയ എന്റെ പ്രതിഫലമല്ല, ഇല്ല അള്ളാഹുവിലൊഴികെയല്ല, ലദീനാമനു സത്യവിശ്വാസികളായ ആളുകളെ ഞാൻ ആട്ടി ഓടിക്കുന്നവനല്ല, കമാ അമർത്തു മൂനി നിങ്ങളെന്നോട് കൽപ്പിച്ചതുപോലെ, ഇന്നവും നിശ്ചയം അവരാവുന്ന മുലാഖു റബ്ബിയുമാണ് റബ്ബിനെ കണ്ടുമുട്ടിക്കുന്നവരാണ്, വയസ്സ് കൊണ്ട് കണ്ടുമുട്ടുന്നവരാണ്. ആ അപ്പോൾ അല്ല അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്, അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, മിമ്മല്ലമുഹും ആക്രമിച്ചവരിൽ നിന്ന് ഇവ തറതഹും അവരാട്ടിയവരിൽ നിന്നും. അറാക്കും ഞാൻ നിങ്ങളെ കാണുന്നത് കൗമന്ത ജഹരൂൻ വിവരമില്ലാത്ത ജനതയായും കൊണ്ടാണ്, അംലിക്കും നിങ്ങളുടെ കാര്യത്തിന്റെ പരിണാമം എന്താണ് എന്ന് അറിയാത്തൊരു ജനതയാണ് നിങ്ങൾ. ഒയേ സമൂഹമേ, മൻസുറുനി ആരാണ് എന്നെ സഹായിക്കുക, തടയുക മിനല്ലാ അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് തടയുക, ഇൻ തറത്തുഹും ഞാൻ അവിടെ ആട്ടുകയാണെങ്കിൽ, സിറലീ എനിക്കൊരു നാസിറില്ല, അഫലാ തദക്കറൂ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ. തത്തഴലൂൻ എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടാകാം, ഹക്കിൻ്റെ അഹലുകാർ പലപ്പോഴും പാവപ്പെട്ടവരേക്കാരും. ഇപ്പം കേരളത്തിലുള്ള അവസ്ഥ എന്താ, കേരളത്തിലിപ്പോൾ നമ്മളെ പ്രബോധകന്മാരൊക്കെ വന്നു, പിന്തുടർന്നവർ കൂടുതലും ആരായിരുന്നു, ഹരിജന ഗിരിജന പിന്നോക്ക ജാതിക്കാരായിരുന്നു, നായന്മാരൊക്കെ മുസ്ലിമായത് വളരെ കുറവാണ്, മനസ്സിലായില്ലേ? ഇല്ലാന്നല്ല ഉണ്ട്, പക്ഷേ അധികവും ആരായിരുന്നു, പിന്നോക്ക ജാതിക്കാരായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്റെ അടുക്കൽ അള്ളാഹു തആല എന്റെ ഖജനാവുകളുണ്ട്, കേദാറൊക്കെ എന്റെ കയ്യിലാന്ന് ഞാൻ പറഞ്ഞില്ല, ഗൈബ് മറഞ്ഞ കാര്യം അറിയുമെന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല മലക്കും ഞാനൊരു മലക്കാണ് എന്നും പറയുന്നില്ല, ബഷറും മിസ്ലുക്കും ഞാനും മനുഷ്യനെയാണ് ഈ പ്രവാചകനാകലേ. ആ ഞാൻ പറയുകയില്ല, ഒരു കൂട്ടരെ കുറിച്ച് പറയുകയില്ല, തെർത്തരീ അഴിയനുക്കും നിങ്ങളുടെ കണ്ണുകൾ വളരെ നിസ്സാരമായി കാണുന്നതായ ഒരുത്തരെ പറ്റി ഞാൻ പറയില്ല, എന്ത് പറയില്ല, ലയ്യൂത്തിയഹുമുല്ലാഹു ഖൈറ അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകുകയില്ല എന്ന് ഞാൻ പറയില്ല. ആ മനസ്സിലായില്ലേ? നമ്മൾ ചിലപ്പോ തരം താഴ്ന്ന പോലാണ്, സാമ്പത്തികമായിട്ട് പിന്നിലാണല്ല, ഓനാണ് ഈ കാര്യം പിന്നെ വലിയ ആളായിട്ട് വരല്, മനസ്സിലായില്ലേ? ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓല് കുറച്ച് പിന്നോക്കമാണ് എന്നതിൻ്റെ പേര് ഞാൻ അവരെ ആട്ടാൻ തയ്യാറല്ല. ആ
അള്ളാഹു ആയാലും അള്ളാഹു അറിയുന്നവനാണ്. ബിമാഫി അംഫുസിയും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയും. ഞാനെങ്ങാനും ഈ പറഞ്ഞ മാതിരി അവരെങ്ങാനും ആട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലാലിമുകളിൽ പെട്ടത്. ഇതിപ്പോൾ നോയിനുവിൻ്റെ മാത്രം അനുഭവമല്ല, ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരുടെയും അനുഭവം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുഭവം തന്നെയാണ്. ഒരു പറഞ്ഞല്ലോ ജിബല കാട്ട്, ഈ പാവപ്പെട്ട കുറേ അടിമകൾ ഓലയിട്ടാ വെക്കണം, ഓലക്കാ പറഞ്ഞേക്കാണെങ്കിൽ നമ്മൾ കൂടിക്കോളാം. അങ്ങനെ അതിൻ്റെ ചെറിയൊരു ചർച്ചാ സമ്മേളനം നടക്കുമ്പോഴാണ് ആര് വന്നത്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം, യാ നബി അല്ലാ അല്ലിംനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹിക്ക് ചെറിയൊരു പ്രയാസമായി, അതിലൊന്നിങ്ങനെ മുഖം ചുളിച്ചു. കാരണം മക്കയിലെ പ്രമുഖരുമായി ഇന്ന് ചർച്ച ചെയ്യണം, ഓല കാര്യമായ ചർച്ച തന്നെ എന്താ ഈ പാവങ്ങളെ കാട്ടി ഓടിക്കിടന്നാ. മനസ്സിലായി? ആ സമയത്താണ് ആര് വരുന്നത്, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം വരുന്നത്. അതിൽ റസൂലുള്ളാഹിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി, അതിൽ തങ്ങളൊന്ന് മുഖം ചുളിച്ചു. അതിലാണ് ഡയറ്റ് ഇറങ്ങിയത്, അബസവത്തവല്ല അഞ്ചാ അഹുൽ അമാവിതിരിക്കാല്ലഹു എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയത്. ആ അവര് പറഞ്ഞു, ഏ നൂഹേ, കത് ജാദൽതനാ, നീ ഞങ്ങളോട് വളരെ തർക്കിച്ചിരിക്കുന്നു. ഹാസംതനാ, നീ ഞങ്ങളോട് തർക്കിച്ചിരിക്കുന്നു. ഫക്സർത്ത ജിദാലനാ, നിന്റെ തർക്കം വളരെ പെരുപ്പിക്കും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫഅതിനാ, നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. ബിമാ തഅയിദുനാ, നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നതായ ഒന്ന് കൊണ്ടുവാ. തഅയിദു, നീ വാഗ്ദാനം ചെയ്യുന്ന ഞങ്ങളോട് ബിഹി, ആ ഒന്ന് കൊണ്ടുവാ. ഒന്ന് എന്തിനാൽ, മിനൽ അദാബി, ശിക്ഷയാൽ. നീ നേരാണ് പറഞ്ഞു കൊണ്ടടാ ശിക്ഷ വരട്ടെ. ആ ആ ഖാലാ, അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറയാൻ, ഇന്നമാ യതീകും ബിഹില്ലാ, ആ ശിക്ഷ കൊണ്ടുവരുന്നവൻ അള്ളാഹു ആണ്, എനിക്ക് കഴിയില്ല. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, തജീലഹുലക്കും, നിങ്ങൾക്ക് ധൃതിയാക്കിയിട്ട് അങ്ങനെ വേണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് അത് കൊണ്ടുവരും. ഇലയ്യ, ഇലൈഹി, ആ ശിക്ഷയുടെ കാര്യം അള്ളാഹുവിലേക്കാണ്, ലാ ഇലയ്യ, എന്നിലേക്കല്ല. നിങ്ങളല്ല ബി മുഅ്ജിദീൻ, അശക്തരാക്കുന്നവരല്ല. അള്ളാഹുവിൽ നിന്ന് കൊതലിയോടാ നിങ്ങൾക്ക് കഴിയൂല. ആ വലാ യംഫഅകും നുസ്ഹി, എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അൻഅൻസഹലക്കും, നിങ്ങൾക്ക് ഉപദേശിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എപ്പോ, ഇങ്കാനുള്ള യോവിയക്കും, അള്ളങ്ങളെ വഴിപഠിപ്പിക്കണ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അള്ളങ്ങളെ കേഴ്ത്ത ഉദ്ദേശം, എന്റെ ഉപദേശം ഒന്നും കാര്യം കിട്ടൂല, പക്ഷെ ഞാൻ എന്റെ പണി നടത്തും. ആ ആ യുവാക്കും, ഈ ഒന്നാമത്തെ ഷർത്തിന്റെ ജവാബുണ്ട്, ഈ രണ്ടാമത്തെ ഷർത്തിന്റെ അത് ഇതെല്ലാം അതിൻ്റെ മേലെ അറിയിച്ചിട്ട് വലാം യംഫഅകും നുസ്ഹി. മനസ്സിലായില്ലേ? ഇങ്ങാനുള്ള യുരീദു അൻ യുഹവിയക്കും, അള്ളാഹു തആല നിങ്ങളെ വഴിപഴപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വലാ യംഫഅകും നുസ്ഹി, എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. ഹുവ റബ്ബുക്കും, ആ അള്ളാഹു അവൻ നിങ്ങളുടെ റബ്ബാ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. അള്ളാഹു തആല പറയാൻ, അം യഖൂലൂന, അതല്ല അവർ പറയുന്നു, ആ കുഫാർ മക്ക മക്ക കാഫിരുകൾ പറയുന്നു, ഇഫ്തറാഹു, ഇതിനെ മുഹമ്മദ് ജൽപ്പിച്ചുണ്ടാക്കിയതാണ്. മുഹമ്മദിനൽ ഖുർആൻ, മുഹമ്മദിന്റെ ജൽപ്പനമാണ് എന്ന് പറയുന്നു. ഖുൽ നബിയെ, തങ്ങൾ പറയുക, ഞാനത് ജൽപ്പിച്ചതാണെങ്കിൽ, ഫാലയ്യ ഇജ്റാമി, അതിൻ്റെ കുറ്റം എനിക്കാണ് ഉണ്ടാവുക. ഐസ്മി, ആ ഉഖൂബത്തഹു, അതിൻ്റെ ശിക്ഷ എനിക്കാണ് വരിക. തുജിരിമൂൻ, ഞാൻ ഒഴിവാണ്. മിമ്മാ തുജിരിമൂൻ, നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിൽ നിന്നും, നിങ്ങളുടെ ഇജ്റാമിനാൽ, ഇയ്യാ, ഞാൻ ജൽപ്പിച്ചുണ്ടാക്കിയെന്നല്ലേ, അതിൻ്റെ കുറ്റങ്ങൾക്കായിരിക്കും. അങ്ങനെ ഇരിക്കട്ടെ, അതിൻ്റെ അടിയിലൊന്ന് വന്നതാ. മനസ്സിലായില്ലേ? ഓ ഊഹിയ ഇല നൂഹിൻ, അങ്ങനെ നൂഹ് നബി അലൈഹി സ്സലാമിലേക്ക് വഴിയറിയിക്കപ്പെട്ടു. മിൻ ഖൗമിക, നിങ്ങളുടെ ഖൗമിൽ നിന്ന് വിശ്വസിക്കുകയില്ല. വിശ്വസിച്ചതായിരിക്കുന്ന കൂട്ടരല്ലാതെ വിശ്വസിക്കൂല. തയ്യസ്, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. തഹിസൻ, ദുഃഖിക്കേണ്ടതില്ല. ബിമാ കാനു യഫലൂൻ, അവർ ചെയ്തതായിരിക്കുന്ന ഒന്നുകൊണ്ട്, മിനശിർക്കി, ശിർക്കിനാൽ. ഫദഅലൈഹിം, അങ്ങനെ നൂഹ് നബി അലൈഹി സ്സലാം അവർക്കെതിരെ പ്രാർത്ഥിച്ചു, റബ്ബിലാ തദറ അലൽ അർളി. ആ ഫജാബല്ലാഹു തആല ദുആഹു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ദുആക്ക് ഉത്തരം നൽകി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, വസ്നഇൽ ഫുൽക, നൂഹ, നീ കപ്പൽ ഉണ്ടാക്ക.
നമ്മുടെ സംരക്ഷണത്തിലായും കൊണ്ട് നമ്മുടെ നിർദ്ദേശ പ്രകാരവുമായും കൊണ്ട് നമ്മുടെ കാഴ്ചയിലായിട്ട് വഹിഫുലിന നമ്മളെ സംരക്ഷണത്തിലായിട്ടും വഹീന നമ്മുടെ നിർദ്ദേശപ്രകാരവും അമ്രിന വലാ തുഖാതിബ്നി എന്നോട് നിങ്ങൾ അഭിസംബോധന ചെയ്യരുത് വില്ലദീന വലമു അക്രമികളായ ആളുകളെ കുറിച്ച് ആ ശിക്ഷ വരുമ്പോ പഠിച്ചോനെ പോലെ ശിക്ഷിക്കണ്ട എന്നൊരിക്കലും പറയരുത് ഇന്നവും മൂറക്കൂ നിശ്ചയം അവർ മുക്കി കൊല്ലപ്പെടുന്നവരാണ് മനസ്സിലായില്ലേ ആ ഓരോ അമ്പിയാക്കന്മാർക്കും ഓരോ രീതിയിലുള്ള അവസ്ഥകളാണ് എന്തായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് പഴയ കാലത്ത് ലോകത്ത് ഫുള്ള് മനുഷ്യരില്ല മനുഷ്യന്മാരുടെ അധിവാസം ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ കേരളം തന്നെ പറയാം കേരളത്തിലെ കടലോര മേഖലകളിലാണ് മനുഷ്യന്മാർ ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത് കടലോരത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കയറി 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 കിഴക്കൻ എറണാകുളത്തേക്ക് അങ്ങനെ പോയി കരുവാർ കുണ്ടും കാളിയാവും ഒക്കെ പിന്നെ ഉണ്ടാക്കണത് മനസ്സിലായോ കരുവാർ കുണ്ടും കാളിയാവും ഒക്കെ ജനവാസം തുടങ്ങിയ ഒരു 1600 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ അതിനുമ്പോൾ അവിടെ ഒക്കെ ഫുൾ കാടും ആനയാണ് കാടും ആനയും കഴിഞ്ഞ നൂറ്റാണ്ടിലും കാടും ആന തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രദേശം ഏതാന്ന് പറഞ്ഞാൽ തുർക്കി ഇറാഖ് മനസ്സിലായോ ആ ഇറാഖാണ് അവിടെയാണ് മെസപ്പട്ടോമിയ മെസപ്പട്ടോമിയാണ് ആദ്യ ജനവാസം ഉള്ളത് അതുപോലെ ഇന്ത്യ ഈ പറഞ്ഞ പ്രദേശം മാഹൻജദാറോ ഹാരപ്പ ഇതൊക്കെയാണ് ആദ്യമായിട്ടുള്ളത് അതുപോലെയാണ് പിന്നെ മാബൈന നെഹ്റൈൻ മെസപ്പട്ടോമിയ അവിടെ അതേപോലെ തന്നെ വേറൊരു സ്ഥലമാണ് ഈ പിന്നെ കോൺസ്റ്റന്റിനോപ്പിൾ അതും കുറേ മുമ്പുള്ളത് ആ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങളാണ് ആദ്യമാദ്യം ജനവാസമുള്ളത് പിന്നെ ഇങ്ങനെ ആളുകൾ സ്പ്രെഡായിട്ട് വന്നിരിക്കുക അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ പ്രദേശം പറയുന്നത് ഇറാഖിലാണ് പക്ഷേ ഇറാഖിൻ്റെ ഒരു അതിർത്തിയാണ് ഇത് തുർക്കി ഇന്നിപ്പോൾ ഈ കപ്പൽ നങ്കൂരം ഇട്ടു എന്ന് പറയുന്ന ആ പ്രദേശമുള്ളത് എവിടെയാണെന്ന് തുർക്കിയിലെ ജൂതി എന്ന് പറഞ്ഞ പർവ്വതമുള്ളത് ഇറാഖിൻ്റെയും തുർക്കിയുടെയും ബോർഡറായ ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അടയാളങ്ങളുണ്ട് ആ അങ്ങനെ കപ്പലുണ്ടാക്കുക സാധാരണ കപ്പലുണ്ടാക്കലേ ഉള്ള ഡ്രൈ ഡ്രോക്ക് എന്നാണ് പറയുക ഡ്രൈ ഡോക്ക് കേട്ടിട്ടില്ലേ ഡ്രൈ ഡോ ഉണങ്ങിയ സ്ഥലേ അതായത് പിന്നെ ഉണങ്ങിയ സ്ഥലം അവിടുന്ന് ഉണ്ടാക്കും അതിനെങ്ങനെ ഡ്രൈ ഡോക്ക് എന്നാണ് ഇനി പറയുക അപ്പോൾ വെള്ളം കെട്ട് കടക്കണേനിക്ക് ഒരു തടസ്സം ഉണ്ടാവും ഷട്ടർ ഇട്ടിട്ടുണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ കപ്പലൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈ ഡോക്ക് ഇങ്ങോട്ട് ഇതാക്കും അതിൽ വെള്ളം ഇരിക്കുന്നു കടന്നു വരും അങ്ങനെ കപ്പലാണ് പോകും അല്ലാതെ മലൻ്റെ മുകളിലും കുന്നിൻ്റെ മുകളിലൊന്നും ആരും കപ്പലുണ്ടാക്കില്ല കപ്പലുണ്ടാക്കുകയാണെങ്കിൽ ഇനി അത്ര വലിയ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ പുഴക്കരക്കലേ ഉണ്ടാക്കുമോ എന്നാലെന്താ പുഴക്കരയിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അവർക്ക് വെള്ളം കയറുമല്ലോ ഇങ്ങനെ ഉണ്ടാക്കുക നൂഹ് നബി അലൈഹി സ്സലാം ഉണ്ടാക്കുന്ന പുഴയും കടലൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് മനസ്സിലായില്ലേ അള്ളാഹിൻ്റെ കൽപ്പന അവിടെ ഉണ്ടാക്കാൻ അവിടെ ഉണ്ടാക്കി അള്ളാഹ് പറഞ്ഞ് കേൾക്കാന്നുള്ളതല്ലേ ആ വയസ്സനായ ഫുൽക്ക നൂഹ് നബി അലൈഹി സ്സലാം കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ഉണ്ടാക്കുന്നല്ല കഴിഞ്ഞ കാലത്തുണ്ടായ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാ മനസ്സിലായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ആ ഒക്കുല്ലമാ മറായി നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം മലകുമ്മ്യം കോമി തൻ്റെ ജനതയിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം സഹറോമിന് ഒരു കളിയാക്കാനോ പിന്നെ ഓ എൻ്റെ നൂഹ ആരും ഉണ്ടാവുകയാണ് ഇവിടെ കപ്പലുണ്ടാക്കണത് ആ കാലാവ് നൂഹ് നബി അലൈഹി സ്സലാം പറയാം ഇൻ തസ്റുമിന്ന നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ ഫൈന നസ്റുമിങ്കും നമ്മളും നിങ്ങളെ പരിഹസിക്കുന്നതാണ് കമാ തസ്റോ നിങ്ങളിപ്പോൾ ഞങ്ങളെ പരിഹസിക്കണ്ടല്ലോ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും ആ നജൗന നമ്മൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾ മുങ്ങി മരിക്കുകയും ചെയ്താൽ ശേഷം നിങ്ങൾക്കറിയാം ആരാണ് എത്തി ഏതാബും യുഹുദി അവനെ നിന്ദ്യമാക്കുന്ന നിസ്സാരമാക്കുന്ന ശിക്ഷ വരുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം യഹില്ലു അലി അവൻ്റെ മേൽ വന്നിറങ്ങുകയും ചെയ്യുന്നു ഏതാബും മുഖയും നിത്യമായ ശിക്ഷ അത് ആർക്കാ എന്നറിയാം അങ്ങനെ കപ്പലുണ്ടാക്കി ഉണ്ടാക്കി ഹത്തായിരുന നമ്മളുടെ കൽപ്പന വന്നപ്പോൾ അവരെ നശിപ്പിക്കണമെന്നുള്ളത് കൊണ്ടുള്ള കൽപ്പന വന്നപ്പോൾ ഫാറത്തന്നൂർ അടുപ്പിൽ നിന്നും വെള്ളം നിർഗളിക്കും ചെയ്തപ്പോൾ ഹബ്ബാദി പത്തിരി ചൂടുന്ന ഒരാളുടെ അടുപ്പിൽ നിന്ന് ബിൽമായി വെള്ളം കൊണ്ട് ഇതായിരുന്നു നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ അടയാളം അതായത് വെള്ളം പേരിലെ എവിടുന്നായിരിക്കുന്നു അടുപ്പുന്നായിരിക്കും മനസ്സിലായില്ലേ ആ ഇറാഖിലുണ്ട് ഒരു സ്ഥലം കൂഫയിൽ ഇവിടുന്നാണ് നൂഹ് നബി അലൈഹി സ്സലാം കപ്പലുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊല്ല നമ്മൾ പറഞ്ഞു ഇഹ്മിൽ ഫീഹ അതിൽ നിങ്ങൾ വഹിക്കുക
വിസഫീനത്തി കപ്പലില് മിൻകുല്ലി സൗജൈനി എല്ലാ ഇണകളിൽ നിന്നും അതായത് ദക്കരി മൗത്ത ആണ് പെണ്ണിൽ നിന്ന് ഐ കുല്ലി അൻവായി മാതിന്റെ എല്ലാ അൻവായികളിൽ നിന്നും എടുക്കുക ഇസിനെ രണ്ടാളെ ഒരാണിനും ഒരു പെണ്ണിനും ആ അത് ഒരാണിനും ഒരു പെണ്ണിനും അതാണ് മഫ്ഊല് കഥയിൽ പറയുന്നുണ്ട് സല്ലല്ലാഹു തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഒരുമിച്ച് കൂട്ടി ആ സിബാ മൃഗങ്ങളെ ഒത്തേറ പക്ഷിയെയും വൈരിയുമാ അതെല്ലാത്തിനെയും യദ്രിബു ബിയദൈ അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം അവരുടെ കൈകൊണ്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഫീ കുല്ലി നൗഇൻ എല്ലാ ഇനത്തിലും ഫതഖഉ യദുൽ യുംന അപ്പോൾ വലത്തെ കൈ ചെന്ന് പെടുന്നത് അലദക്കരി ആണും മലാണ് വല്യുസ്ര ഇടത്തേത് അലലുൻസ പെണ്ണുമലുമാണ് വയഹ്മിലുമാ ബിസ്സബീന കപ്പലിൽ അതിനെ വയ്ക്കും മനസ്സിലായില്ല എല്ലാം വേണ്ടേ വലിയ വെള്ളപ്പൊക്കല്ലേ വാഹിലക്ക നിങ്ങളുടെ കുടുംബത്തെയും കയറ്റിക്കോളോ സൗജത്തോ ഭാര്യയും ഔലാദോ മക്കളെയും എല്ലാവരും അതിനൊരു എക്സെപ്ഷൻ ഇല്ലാമൻ ഒരുവനൊഴികെ സബഖാലയിൽ കൗലു വാക്ക് അവന്റെ മേൽ മുങ്കടത്തിരിക്കുന്നു ഐ മിൻഹും അവരിൽ നിന്ന് ഇഹിലാക്ക് കൊണ്ട് ഓഹു ആരാണത് സൗജത്തു തന്റെ ഒരു ഭാര്യയാണ് വലതുഹോ അദ്ദേഹത്തിന്റെ ഒരു പുത്രനുമാണ് കൻആൻ കൻആൻ എന്ന പുത്രനുമാണ് സാമ് ഹാമ് യാഫിസ് ഈ പറഞ്ഞവർക്കെതിരെ ഇവരൊക്കെ വിശ്വസിക്കുന്നു ഫഹമലവും അങ്ങനെ അവരെ വഹിച്ചു പോയി ഔജാത്യമാരെ ഭാര്യമാരെയും ആ ഫഹമലവും അങ്ങനെ അവരെ വഹിച്ചു ഔജാത്തും സലാസ ഭാര്യമാരെ തന്നെ ഉണ്ട് മൂന്നെണ്ണം ഒമൻ ആമന വിശ്വസിച്ചതായിരിക്കുന്ന ആളുകളെയും അതിൽ വഹിച്ചു ഒമാമനോനബിയോട് കൂടെ വിശ്വസിച്ചില്ല ഇല്ല ഖലീൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സിത്തത്തരിജാലിൻ ആറ് ആണുങ്ങളും മനുസ്സാവും ആറ് പെണ്ണുങ്ങളുമാണ് ജമീഴമങ്കാനബിസബീന മൊത്തം കപ്പലിലുള്ള ആളുകൾ സമാനൂന 80 ആളുകളായിരുന്നു നിസ്വഹും റിജാൽ പൗതി ആണുങ്ങളാണ് ഈ സാമിലേക്ക് ചേർത്തുകൊണ്ടാണ് സെമിറ്റിക് എന്ന് പറയുന്നത് സെമിറ്റിക് ലാംഗ്വേജ് എന്ന് കേട്ടിട്ടില്ലേ അത് ഈ സാമിലേക്കാണ് അവിടുന്ന് പിന്നെ ഭാഷകളൊക്കെ ഉണ്ടായി വരുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഈ കപ്പൽ നിങ്ങൾ കയറിക്കോളേ അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഇതിന്റെ പുറപ്പാടും ഇതിന് നങ്കൂരമിടലും മജിറാന്നുണ്ട് മുജിറാന്നുണ്ട് ആ ഐ ജെറിയു ആവ റസുഹ ഇതിനെ നടത്തവും അതിനെ നങ്കൂരമിടലും അതെ സഞ്ചാരത്തിന്റെ അവസാനം അപ്പോഴാണ് ഇത് നങ്കൂരിട ആ ഇന്ന റബ്ബി നിശ്ചയം എന്റെ റബ്ബാവുന്നത് ലഹൂറിൻ പുറത്തു കൊടുക്കുന്നവനാണ് റഹീമൻ കാരുണ്യവാനുമാണ് ഹൈസുലം യുഹ്ലിക്കിന അവൻ നമ്മളെ നശിപ്പിക്കാത്തതിന് വേണ്ടി വയ്യാ ആ കപ്പലാവുന്ന തജിരീബിയും അവരെയുമായി കൊണ്ട് സഞ്ചരിക്കുകയാണ് ഈ മൗജിൻ തിരമാലകളില് കൽജിബാലി മലകളെപ്പോലുള്ള തിരമാലകൾ അപ്പൊ ചെറിയ പരിപാടി ഒന്നുമല്ല പേരും തിരമാലയാണ് അല്ലല്ലേ ഈ പറയുന്നത് തിരമാലകൾ ഏതുപോലെയാണ് മലകളെപ്പോലെ ആ ഉയരത്തിലും വലിളമി വലുപ്പത്തിലും വനാദാ നൂഹ് നബിനഹു നൂഹ് തന്റെ പുത്രൻ ഇബ്നെ വിളിച്ചു കൻആനെ വിളിച്ചു കപ്പലിൽ നിന്ന് അല്പം അകന്നു നിൽക്കുകയായിരുന്നു യാ പുനയ്യർക്കം മോനെ ഞങ്ങളെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞു ഒരാത്തക്കും മയൽ കാഫിരി നീ കാഫിരിങ്ങളോട് കൂടെ ആകരുത് എന്ന് മോഹനി പറഞ്ഞു കാല ഓൻ പറയാണ് സ ആവി ഞാൻ ചെന്നെത്തിക്കോളാ ഇല്ല ജബലിനൊരു മലയിലേക്ക് യസ്മുനി ആ മല എന്നെ കാക്കുന്നതാ മിനൽമായി വെള്ളത്തിൽ നിന്ന് അവൻ ഉഴനവി പറഞ്ഞു അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് ആരും രക്ഷിക്കുന്നവനില്ല ഇല്ലാമൻ റഹിം അള്ളാ അള്ള കാത്തതായ ഒരുത്തരല്ലാതെ ഓവൽ മഹസുമ കാക്കപ്പെട്ടവനാണ് കാലത്തേല അള്ളാഹു തേല പറ ഇവര് ചർച്ച നടത്തിക്കൊണ്ടിരിക്കേല ബൈനവുമൽ മൗജു അവർക്കിടയിൽ ഒരു തിരമാലങ്ങ് വന്നിറങ്ങി വക്കാനമിനൽ മുഖറഖീൻ അവനും മുക്കി നശിപ്പിക്കപ്പെട്ടവരിലായി പറയപ്പെട്ടു ഏ ഭൂമിയെ നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങൂ നിന്നിൽ നിന്ന് മുള പൊട്ടിപ്പുറപ്പെട്ടുണ്ടായ വെള്ളത്തെ നീ ബൽ ചെയ്യോ വിഴുങ്ങോ ശരിബത്തുഹു അങ്ങനെ ആ ഭൂമി ആ വെള്ളം മുഴുവനും കുടിച്ചു
ആകാശത്തിൽ നിന്നിറങ്ങിയ മഴവെള്ളമൊഴിച്ച് അൻഹാറമ്മ ബിഹാറ, അതാണ് പിന്നെ എന്തായി മാറുന്നത്, കടലുകളും നെഹറുകളുമായി മാറുന്നത്. വയാസമാ വക്കലി, ആകാശമേ നീ പിടിച്ചുക്ക്, അതിൽ മാത്രം മഴ പെയ്യൽ നിർത്ത്, അങ്ങനെ അത് പിടിച്ചൊന്നു. വകീലൽമാ, വെള്ളം ചുരുക്കപ്പെട്ടു. നുക്കിസൽമാ, വെള്ളം ചുരുക്കപ്പെട്ടു. കൊലിയെല്ലാം കാര്യം വിരിക്കപ്പെട്ടു. ഹലാക്ക് കൗമിനോ, നൂഹ് നബിയുടെ കൗമിന്റെ ഹലാക്കിന്റെ കാര്യം പൂർണ്ണമായി. വസ്തവത്തെ, ഈ കപ്പൽ നങ്കൂരമിട്ടു. വഖഫത്തി സഫീന, കപ്പൽ നിന്നു. അലൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നിന്നു. ആണ്ടോ ജബലംബിൽ ജസീറ, ജസീറയിലുള്ള ഒരു മലയാകുന്നു. ഖുർബിൽ മൂസൽ, മൂസൽ എന്ന സ്ഥലം ഇറാഖിലാണ്, മനസ്സിലായില്ലേ? ആ ജബലും വയനുബിൽ മൂസൽ കാന ജബലോ ജൂദി ഒരു ജസീറത്തും മദീനത്തും ബിൽ ഇറാഖ് ഇബ്നുൽ ജസീരി, മനസ്സിലായില്ലേ? ഖുർബിൽ മൂസൽ ഇബാറത്തുൽ ബൈളാവി ജബലും ബിൽ മൂസൽ വക്കീല ബി ഷാമി വക്കീല ബി ആമുൽ തദാവലത്ത് ഒബക്കേൽ ജൂതിലും എത്തതാവത്തെ വാവലില്ലായത്തില്ല വസ്തവത്ത് സഫീനത്തുമായി. ആ പറയപ്പെട്ടോ ബുഴുതൻ ഹലാക്കാക്കൽ അകത്തിൽ അകറ്റിയിരിക്കുന്നു. കൗമിൽ വാലിമീൻ, അക്രമികളായ ജനതയിൽ അകത്തിൽ അകറ്റിയിരിക്കുന്നു. അൽ കാഫിരീൻ, നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, തന്റെ റബ്ബിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എൻ്റെ റബ്ബേ, എൻ്റെ മകനാവുന്നത് കന്നാനമിൻ അഹ്ലി, എൻ്റെ അഹ്ലിയിൽപ്പെട്ടവനാണ്, ബി നജാത്തിയും, അഹ്ലിനെ മുഴുവൻ രക്ഷപ്പെടുത്തുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, നിശ്ചയമായി നിന്റെ വയത് ഹക്കായതാണ്, അല്ലെങ്കിൽ ആ ഖുൽഫ ഫി അലി, അതിൽ മാറ്റൂല, നീ അഹ്കമുൽ ഹാക്കിമീനാണ്, അഴലമവും ഏറ്റവും അറിയുന്നവനാണ്, വായതലും ഏറ്റവും നീതിമാനുമാണ്. അള്ളാഹു തആല പറയാ, യാ നൂഹ് പൊന്നു നൂഹ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിശ്ചയം അദ്ദേഹം തന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, രക്ഷപ്പെട്ട, ഔ മിൻ അഹ്ലി ദീനിക, അല്ലെങ്കിൽ ദീനിന്റെ അഹ്ലിപ്പെട്ടവനല്ല. ഇന്നഹു, നിശ്ചയം അതാവുന്നത്, ഐ സുആലു കയ്യായ ബിനജാത്തിഹി, കന്നാനെ രക്ഷിക്കണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടത് അമലുൻ ഖൈറു സാലിഹ്, നല്ല പ്രവൃത്തിയല്ല, വൈനു കാഫിറുൻ, കാരണം അവൻ കാഫിറാണ്, വലാ നജാത ലിൽ കാഫിരീന, കാഫിരീങ്ങൾക്ക് യാതോ രക്ഷയുമില്ല. ആ ഇന്നഹു അമീല എന്നുണ്ട്, അമലു എന്നുള്ളവർത്തെ അമീല എന്നുണ്ട്. ആ ആ ഇന്നഹു അമല ഖൈറ എന്ന് വല്ലമീർ ലിബിനി. ആ അപ്പൊ ലമീറ ലേഖ മടങ്ങ മകന്. ഫലാത്തസ്സലി, നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, തസ്അലന്നീന്നുണ്ട്, മാ ലൈസലി ബിഇൽമുൻ, എനിക്ക് വിവരമില്ലാത്തതായ ഒന്നിനെ ചോദിക്കണ്ട, ഇബ്നിക മകനെ രക്ഷിക്കുന്നതിനാൽ, ഇന്നി അഅ്ലുക, ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു, മിനൽ ജാഹിലീനി, ജാഹിലീങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്നും, മാലം തായാലും അറിയാത്ത കാര്യം ചോദിക്കൽ കൊണ്ട്. ഖാലാ നൂഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, റബ്ബേ, ഇനി അഴുതിപ്പിക്കാൻ ഞാൻ എന്നോട് കാവല് ചോദിക്കുന്നു, അസലകമാ ലൈസലി ബിഇൽമുൻ, എനിക്ക് വിവരമില്ലാത്ത കാര്യം എന്നോട് ചോദിച്ചതിൽ, തഗ്ഫിർലീനി, പുറത്തുനിന്നില്ലെങ്കിൽ, പറത്തം ഇനി എന്നിൽ നിന്ന് നേരത്തെ ഉണ്ടായത്, തർഹംനീനി, കാരുണ്യവും ചെയ്തില്ല എങ്കിൽ, അക്കും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടപ്പെട്ടില്ലാകുന്നതാണ്. പറയപ്പെട്ടു, ഏ നൂഹ്, ഇഹിബത്തെ നിങ്ങൾ ഇറങ്ങിക്കോളൂ, കപ്പലിൽ നിന്ന് ഇറങ്ങിക്കോളൂ, ബി സലാമി, സുരക്ഷിതമായും കൊണ്ട്, ബി സലാമത്തിൻ, സുരക്ഷയോടുകൂടെ, ബി തഹയ്യത്തിന്, അഭിവാദനത്തോടുകൂടെ, ഞമ്മളിൽ നിന്നും ബറക്കാത്തിനാലേക്കാൾ നിനക്കുള്ളതായ ഒരുപാട് ക്ഷേമത്തോടുകൂടെയും, മിമ്മമ്മാക്കാൻ നിന്റെ കൂടെ ഉള്ളതായ ഒരു സമൂഹത്തിനും, കപ്പലിലുള്ള ഔരിയാനാല് അവരെ മക്കളാലും ആ മൂമിനിങ്ങളായ ആളുകളാണ്. ഓ ഉമമുൻ, ഒരു ഉമമ ആവുന്നത് നാം അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ് ദുന്യാവിൽ, സുമയമസവും മിന്നാ, പിന്നെ ഞമ്മളിൽ നിന്നും അവരെ സ്പർശിക്കുന്നതാണ് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. ആ ഉമുൽ കുഫാർ തിൽക്കാ, ഈ പറഞ്ഞതാവുന്നത്, അതിലായാത്ത ഈ ആയത്തുകളാവുന്നത്, അൽമുത്തബിയുടെ കഥ ഉൾക്കൊള്ളുന്ന കഥകളാവുന്നത്, ഖൈബിയായ വിവരങ്ങളിൽപ്പെട്ടതാണ്. ഭാഗമയക്കാൻ നിന്നിൽ നിന്നും മറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്.
നൂഹിഹായിലേക്ക് നമ്മൾ നിങ്ങളിലേക്ക് അത് വഴിയറിയിച്ചു തരുന്നു. യാ മുഹമ്മദ് നബിയേ, മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക, നിങ്ങളോ നിങ്ങളുടെ ഖൗമോ ഇതറിയുന്നവരല്ല. മിൻ ഖബ്ലി ഹാദായ ഖുർആന്റെ മുമ്പ്, വസ്ബിർ നിങ്ങൾ ക്ഷമിക്കുവീൻ, ആ തബ്ലീഗിൻ്റെ മേലും വലാ ഖൗമിക ഖൗമിൻ്റെ അതയുടെ മേലും. പരിണാമം നല്ല ഗുണം മുത്തഖീങ്ങൾക്കുള്ളതാണ്. അല്ല ആക്കിബത്താണ് ആക്കിബത്ത് മഹ്മൂദത്ത്, അത് മതി.